കോവിഷീൽഡ് വാക്സിന്റെ പാർശ്വഫലങ്ങളുമായി ബന്ധപ്പെട്ട ആശങ്കകൾ വേണ്ടെന്ന് ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ. കോവിഷീൽഡ് വാക്സിൻ ഗുരുതര പാർശ്വഫലത്തിന് കാരണമാകുമെന്ന് നിർമ്മാതാക്കൾ കോടതിയിൽ റിപ്പോർട്ട് നൽകിയെന്ന വാർത്ത കഴിഞ്ഞ ദിവസം വിദേശ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരിൽ ഹൃദയാഘാതം, മസ്തിഷ്കാഘാതം എന്നിവയ്ക്ക് സാധ്യത കൂടുതലാണെന്നും രക്തം കട്ടപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തണമെന്നും തുടങ്ങി നിരവധി വ്യാജ പ്രചരണങ്ങളാണ് വാക്സിനുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്നത്. നിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു വാർത്ത കൂടി പുറത്തുവന്നതോടെ വാക്സിൻ സ്വീകരിച്ചവരിൽ ആശങ്ക വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ വിഷയത്തിൽ അമിത ആശങ്കകൾ വേണ്ടെന്ന വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബന്ധപ്പെട്ട ആരോഗ്യ വിദഗ്ധർ. കോവിഷീൽഡ് അല്ലെങ്കിൽ ആസ്ട്രസനക്കാൻ വാക്സിൻ കൊടുത്താൽ നമ്മുടെ പിന്നെ രക്തക്കൊള്ളുകളിൽ രക്തം കട്ടകെട്ടിയിട്ടുള്ള വിഷമുണ്ടാകുന്നതാണ്. ഇപ്പൊ ലോകത്തിലൊട്ടാകെ നോക്കിയാൽ 10 ലക്ഷം പേർക്ക് അല്ലെങ്കിൽ 1 മില്യൺ പേർക്ക് കൊടുക്കുമ്പോൾ 6 ആൾക്ക് ഇങ്ങനെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ കോവിഡ് രോഗം കൊണ്ട് 1 ലക്ഷത്തിൽ തന്നെ 10 പേർക്ക് അപ്പോൾ ഒരു മില്യണിൽ 100ലധികം പേർക്ക് ഇങ്ങനെ ഉണ്ടായിട്ട് മരണപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വാക്സിനും ഏത് മരുന്നും മോഡേൺ മെഡിസിൻ ഉപയോഗിക്കുന്നത് അതിൻ്റെ റിസ്ക് ബെനിഫിറ്റ് നോക്കിയിട്ടാണ്. അതിനെക്കൊണ്ട് എത്രമാത്രം പാർശ്വഫലങ്ങളുണ്ട്, എത്രമാത്രം ഫലങ്ങൾ കിട്ടുന്നുണ്ട്, ഇത് രണ്ടും വെയ്യ് നോക്കിയിട്ട് പാർശ്വഫലങ്ങൾ വളരെ കുറവും ഫലങ്ങൾ കൂടുതലാണെങ്കിൽ മാത്രം മരുന്ന് ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് വാക്സിൻ എടുത്തിട്ട് മിക്കവാറും 6 ആഴ്ചക്കുള്ള പാർശ്വഫലങ്ങളാണ് നോക്കുന്നത്. 6 ആഴ്ചക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളത് ആ സമയത്തുള്ളതാണ്. അതിനുശേഷം അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ഇപ്പം ഇന്ത്യയിൽ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മിക്കവാറും ഒരു ഇന്ത്യയിൽ ഇതുവരെ 220 കോടി ആൾക്കാർ കോവിഡിൻ്റെ ഏതെങ്കിലും ഒരു വാക്സിൻ എടുത്തിട്ടുണ്ട്. അത് എടുത്തിട്ടില്ലെങ്കിൽ 2 വർഷങ്ങളോളം ആയിട്ടുണ്ട്. ഇതുവരെ ആർക്കും അതിനുശേഷം കുഴപ്പമില്ല. അപ്പം അതുകൊണ്ട് ഇനി കുഴപ്പമുണ്ടാകുന്ന സാധാരണ ജനങ്ങൾ പേടിക്കേണ്ടതില്ല. ആശങ്കയുടെ കാര്യമില്ല. ആശങ്ക ഉണ്ടാകെ തന്നെ നമ്മളിപ്പോൾ എത്രയോ കോടിക്കണക്കിന് ആൾ എടുത്തിട്ട് 2-3 കൊല്ലം കഴിഞ്ഞു. ഇനി ആശങ്കയ്ക്ക് വകയില്ല. ആശങ്ക വേണമായിരുന്നു. കാരണം നമ്മൾ കോവിഡ് രോഗമുള്ളപ്പോൾ നമ്മൾ എമർജൻസി യൂസ് ആണ്. പിന്നെ കൊടുത്തിട്ട് 2-3 വർഷം കൂടെ അതിനെക്കുറിച്ച് പടങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ വന്നത് കോടതിയിൽ അത് മുമ്പുണ്ടായ കാര്യങ്ങൾ കോടതിയിൽ പ്രസ്താവിച്ചു എന്നുള്ളത് ലോകത്തിലെല്ലാം ഈ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വന്നു എന്നേ ഉള്ളൂ. വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് നിരവധി വ്യാജ പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളടക്കം നേരത്തെ പ്രചരിച്ചിരുന്നു. ജനം, കോഴിക്കോട്.